നാടകങ്ങളെ ജനകീയമാക്കിയ വിപ്ലവകാരി, അരങ്ങുകളെ അഗ്നിശലഭമാക്കിയ തോപ്പിൽ ഭാസിയുടെ ഭൗതിക ശരീരം നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 3 പതിറ്റാണ്ടാകുന്നു. 1992 ഡിസംബർ 8 അദ്ദേഹം വിടവാങ്ങിയത്. നാടകകൃത്ത്, നാടക സംവിധായകൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, ജനപ്രതിനിധി തുടങ്ങിയ മേഖലകളിലെല്ലാം വ്യാപരിച്ചു ഭാസി. സാഹിത്യ ചരിത്രത്തെക്കാൾ നാടിൻ്റെ ചരിത്രത്തിൽ പതിഞ്ഞുകിടക്കുകയാണ് അദ്ദേഹം. തോപ്പിൽ ഭാസി എന്ന പേര് മലയാളത്തിലെ നാടക പ്രസ്ഥാനത്തിൻ്റെ നിർവചന നാമമാണ്. 1924 ആലപ്പുഴ ജില്ലയിലെ പള്ളിക്കുന്നം എന്ന ഗ്രാമത്തിലെ തോപ്പിൽ പരമേശ്വരൻ പിള്ളയുടെയും നാണിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു. ഭാസ്കര പിള്ള എന്നായിരുന്നു യഥാർത്ഥ നാമം. തോപ്പിൽ ഭാസിയുടെ ജീവിതം ഒരു നാടകം പോലെയോ സിനിമ പോലെയോ നിറയെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് താൻ തിരഞ്ഞെടുത്ത നാടക ചലച്ചിത്ര മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് പകർന്നു നൽകിയത്. ഒരു വൈദ്യനാകാൻ വേണ്ടിയാണ് ഭാസ്കരപ്പിള്ള പഠനം ആരംഭിച്ചത്. എന്നാൽ ആയിത്തീർന്നത് ഒരു നാടകക്കാരൻ. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾക്കിടയിൽ നീണ്ട ഒരു ദശാബ്ദകാലത്തെ ഒളിവ് ജീവിതം, ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനം. 2 തവണ ജനപ്രതിനിധിയായി സ്വന്തം നാടായ വള്ളിക്കുന്നത്തെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി, സാഹിത്യ അക്കാദമി അവാർഡുകളും നിരവധി മറ്റ് പുരസ്കാരങ്ങളും. മാത്രമല്ല, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാടക സംഘത്തിൻ്റെ സംഘാടകൻ. അങ്ങനെ തുടങ്ങി തോപ്പിൽ ഭാസിക്ക് നിർവചനങ്ങൾ അനവധിയാണ്. വള്ളിക്കുന്നം SNDP സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ചങ്ങൻകുളങ്ങര സംസ്കൃത സ്കൂളിൽ നിന്നും ശാസ്ത്രി പരീക്ഷ വിജയിച്ചു. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്നും വൈദ്യകലാനിധി ഉയർന്ന റാങ്കോടെ പാസ്സായി. ആയുർവേദ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഭാസി വിദ്യാർത്ഥി കോൺഗ്രസിൽ അംഗമായിരുന്നു. പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ കോൺഗ്രസിൽ അംഗമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിരവധി അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ആയുർവേദ കോളേജിനെ യൂണിവേഴ്സിറ്റി അംഗീകാര പദവിയിലേക്ക് എത്തിച്ചതിന് കാരണമായ സമരത്തിന് ചുക്കാൻ പിടിച്ചത് തോപ്പിൽ ഭാസിയാണ്. അക്കാലത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളിലും ഭാസി സജീവമായി ഉണ്ടായിരുന്നു. തുടർന്ന് പുരോഗമന ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയ അദ്ദേഹം വിദ്യാഭ്യാസ കാലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ ആകൃഷ്ടനായി. ശൂരനാട് സംഭവം ഉൾപ്പെടെയുള്ള പലതിലും തോപ്പിൽ ഭാസി പ്രതിയായിട്ടുണ്ട്. ഒളിവ് ജീവിതത്തിനിടയിലും നാടകങ്ങൾ എഴുതുക പതിവായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ഒളിവിൽ കഴിയുന്ന കാലത്ത് സോമൻ എന്ന തൊലിക നാമത്തിലാണ് എഴുതി പൂർത്തീകരിച്ചത്. തൻ്റെ അനുഭവങ്ങളും രാഷ്ട്രീയ ബോധവും നൽകിയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് തോപ്പിൽ ഭാസി നാടകങ്ങൾ എഴുതിയത്. തീവ്രവും കഠിനവുമായ അനുഭവങ്ങളെ സാധാരണ പ്രേക്ഷകരുടെ മനസ്സിൽ കൊള്ളിക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതവും വികാര തീവ്രവുമായ ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള മിടുക്കാണ് തോപ്പിൽ ഭാസിയെ ജനപ്രിയനാക്കിയത്. മുന്നേറ്റമെന്ന ഒരു ഏകാംഗ നാടകമാണ് ഭാസി ആദ്യമായി എഴുതിയതെന്ന് പറയപ്പെടുന്നു. ആഴമുള്ള രാഷ്ട്രീയ ചിന്തകളെയും അർത്ഥപൂർണമായ തത്വശാസ്ത്രങ്ങളെയും അക്ഷരമറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ ഭാസി നാടകരൂപത്തിൽ അവതരിപ്പിച്ചു. അന്നത്തെ നാടുവാഴിത്തത്തിനെതിരെ ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ കീഴിൽ തൊഴിലാളികളും സാധാരണ കർഷകരും ഉണർന്നെഴുന്നേൽക്കുന്ന വിഷയത്തെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകമായി അവതരിപ്പിച്ചപ്പോൾ അത് ലോകത്തിലാദ്യമായി ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ പുരോഗമന പ്രസ്ഥാനം അധികാരം നേടിയ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാൻ ഉപകരിച്ചു. 1952 ഡിസംബർ 6 KPSCയുടെ രണ്ടാമത്തെ നാടകമായി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി അരങ്ങിലെത്തി. പിന്നീട് 4000 വേദികളിൽ ഈ നാടകം അവതരിപ്പിച്ചു. നാടകരംഗത്ത് KPSCക്ക് ഒരു മേൽവിലാസം നേടിക്കൊടുക്കാൻ ഈ നാടകത്തിനായി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ഒറ്റ നാടകത്തിലൂടെയാണ് KPSC അദ്ദേഹം ജനഹൃദയങ്ങളിൽ എത്തിച്ചത്. മലയാള നാടകരംഗത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ച KPSCയുടെ രണ്ടാമത്തെ നാടകമായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. KPSC ഈ നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അടൂർ ലോക്കപ്പിലായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വേദികളിൽ നിന്നും വേദികളിലേക്ക് വിശ്രമമില്ലാതെ ആ നാടകം ജൈത്രയാത്ര തുടർന്നപ്പോൾ KPSCയുടെ സാധ്യത മനസ്സിലാക്കി. അതിനായി 16 നാടകങ്ങൾ ഭാസി എഴുതി കൊടുത്തു. 60-70 കാലഘട്ടത്തിൽ കേരളം ഒന്നാകെ KPSC ആ നാടകങ്ങളുമായി യാത്ര ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും നാടകത്തെ സാധാരണക്കാരന്റെ വിവേകത്തിനനുസൃതമായി ചിട്ടപ്പെടുത്തിയെടുത്തതുമായിരുന്നു ഭാസി എന്ന നാടകകൃത്തിന്റെ വിജയം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി KPSC വഴി അരങ്ങിൽ വന്നതോടെ മലയാള നാടകത്തിന് പുതിയ വിപ്ലവ ധ്വനികൾ ഉയർന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു വേദിയിൽ കളിക്കാത്ത ഒരൊറ്റ നാടകവും അദ്ദേഹത്തിൻ്റെതായിട്ടില്ല എന്നതാണ്
തോപ്പിൽ ഭാസി എന്ന പ്രതിഭയുടെ കഴിവ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം സർക്കാർ നിരോധിച്ചു. ഹൈക്കോടതിയുടെ അനുകൂല വിധി നേടിയാണ് നാടക അവതരണം തുടർന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഭാസി ഒരു ദശവർഷം ഒളിവിൽ പ്രവർത്തിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ നാടകങ്ങൾ വഴി മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. ഭാസിയുടെ ഓരോ നാടകങ്ങളിലും വ്യത്യസ്തമായ സന്ദേശമുണ്ട്. ജന്മിത്വത്തിന്റെ ചൂഷണങ്ങൾ വേഷം മാറി മുതലാളിത്തം എന്ന രൂപത്തിൽ പരിഷ്കരിക്കപ്പെട്ടപ്പോൾ അതിനെതിരായ ശബ്ദമാണ് മുടിയനായ പുത്രനിലൂടെ അരങ്ങിൽ കേട്ടത്. നീതിപീഠത്തിന് നേരെയും വിരൽ ചൂണ്ടുന്ന തുലാഭാരവും പ്രസ്ഥാനത്തിലെ പിളർപ്പ് സൃഷ്ടിച്ച മുറിവുമായി എഴുതിയ ഇന്നലെ ഇന്ന് നാളെ എന്ന നാടകവും രാഷ്ട്രനിർമ്മാണത്തിൽ സന്നദ്ധ സംഘടനകളുടെ പ്രസക്തി ഉയർത്തിപ്പിടിക്കുകയും അതിൽ രാഷ്ട്രീയക്കാരെ നിർവഹിക്കേണ്ട പങ്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയും തൊഴിലാളി വർഗത്തിന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം വ്യക്തമാക്കുന്ന കയ്യും തലയും പുറത്തിടരുതെന്ന നാടകവും സാമൂഹ്യ വിപ്ലവത്തോടൊപ്പം ശാസ്ത്രബോധവും ഉയർത്തിപ്പിടിച്ച അശ്വമേധവും ഭാസിയുടെ നാടകങ്ങളിൽ ചിലതാണ്. 1968 നാടകങ്ങൾക്കുള്ള ദേശീയ അവാർഡ് അശ്വമേധത്തിന് ലഭിച്ചു. 1961 മുടിയനായ പുത്രൻ എന്ന തന്റെ നാടകത്തിന് ചലച്ചിത്ര ഭാഷ്യം രചിച്ചുകൊണ്ടാണ് ഭാസി സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് അശ്വമേധം, തുലാഭാരം, കൂട്ടുകുടുംബം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, തീക്കനൽ, ശരശയ്യ, മൂലധനം എന്നിവയുൾപ്പെടെ 50 ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. 1970 നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് തോപ്പിൽ ഭാസി സംവിധാന രംഗത്തേക്കും ചുവടുവെച്ചു. ഒരു സുന്ദരിയുടെ കഥ, ഏണിപ്പടികൾ, സർവേക്കല്ല്, അനുഭവങ്ങൾ, പാളിച്ചകൾ എന്നിവയുൾപ്പെടെ 15 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ആദ്യ കിരണങ്ങൾ, മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ, തുലാഭാരം എന്നീ സിനിമകളിൽ ഭാസി അഭിനയിച്ചിട്ടുണ്ട്. മുടിയനായ പുത്രൻ, പുതിയ ആകാശം, പുതിയ ഭൂമി എന്നീ നാടകങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുമുണ്ട്. 1981 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് തോപ്പിൽ ഭാസിക്ക് ലഭിച്ചു. 1969 ഭാസിയുടെ കഥ തിരക്കഥയിൽ പിറന്ന മൂലധനം എന്ന ചിത്രത്തിന് മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ആത്മകഥയുടെ ആലങ്കാരിക രീതികൾ പൊളിച്ചെഴുതിയ ഒളിവിലെ ഓർമ്മകളാണ് തോപ്പിൽ ഭാസിയുടെ പ്രിയപ്പെട്ട പുസ്തകം. അത് അന്നത്തെ മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹ്യ ചിത്രം മാത്രമല്ല, നിരവധി പ്രമുഖരും അല്ലാത്തവരുമായ ആളുകളുടെ രേഖാചിത്രം കൂടിയാണ്. അദ്ദേഹം എഴുതിയ നാടകങ്ങൾ തിരശീല വീഴാതെ ഇന്നും മലയാളികളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. മലയാളമുള്ള കാലത്തോളം അരങ്ങിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രം ജീവനോടെ എന്നും നിലനിൽക്കുന്നുണ്ടാകും. സ്തുതിഗീതങ്ങൾക്ക് വഴിപ്പെടാത്ത പാവങ്ങൾക്കിടയിൽ ജീവിച്ച തോപ്പിൽ ഭാസിയും അദ്ദേഹത്തിന്റെ സമരോത്സുക നാടകങ്ങളും മാറ്റത്തിന്റെ ശംഖുലി തീർത്ത് മലയാളികൾക്കെന്നും നിലാവ് പരന്നൊഴുകുന്ന രാവുകൾ സമ്മാനിച്ച് കടന്നുപോയിട്ട് 3 പതിറ്റാണ്ടാകുന്നു. വിപ്ലവ ആശയങ്ങളിലൂടെ നാടകത്തെ സമരായുധമാക്കിയ മനുഷ്യാവകാശ പോരാളിയായിരുന്ന തോപ്പിൽ ഭാസി മലയാള ഭാഷയുടെ നഭോമണ്ഡലത്തിലെ നിറനിലാവായി എന്നും പ്രകാശിച്ചു നിൽക്കും.